ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എഴുന്നേറ്റ് വന്നവാട് മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നല്ല ചാർന്നുണ്ട് കേട്ടോ. കാരണം മുറ്റത്തിൻ്റെ അവസ്ഥയെ കണ്ടിട്ട് രാത്രി നല്ലോണം മഴ പെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. രാത്രി പിന്നെ ഉറങ്ങിയതിന് ശേഷം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഗായ്സ്, അതാണ് സത്യം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഒന്ന് മുറ്റത്തെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാണ്ട് വീടിലോട്ട് പോയാലോ. പോകാം. മഴക്കാലം കൊണ്ട് തുടങ്ങിയാൽ പിന്നെ എഴുന്നേൽക്കാനാണ് ഭയങ്കര മടി കേട്ടോ. അലാറൊക്കെ വെച്ചിട്ടാണ് കിടക്കുക, പക്ഷേ അലാറം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കിയിട്ട് കുറച്ച് നേരം കൂടെ കിടന്നിറങ്ങും. അതാണ് എൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിട്ട് നമ്മുടെ അപ്പണി ക്ലാസ്സിനെ കൊണ്ട് മടിച്ച് കിടന്നിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ട് എഴുന്നേറ്റിട്ട് എന്തായാലും. പിന്നെ മുറ്റത്ത് പോയി വന്നപ്പോഴത്തേക്കും കുഞ്ഞു എൻ്റെ പുറകെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. മിക്ക ദിവസവും ഇങ്ങനെയാണ് അവസ്ഥ. എൻ്റെ ചൂടങ്ങ് എന്താ മാറുമ്പോൾ എൻ്റെ ഞാനൊന്നും അടുത്തുനിന്ന് എഴുന്നേറ്റ് പോയി അവൻ എൻ്റെ പുറകെ തന്നെ അങ്ങ് വരും കേട്ടോ. അത് ഇനി നടക്കുന്ന പരിപാടിയാണ്, ഭയങ്കര ഒരു യുദ്ധമാണ് ഇവിടെ. കാരണം അവൻ എൻ്റെ ഒരൊക്കത്തുണ്ടാവും കരഞ്ഞ് വിളിച്ചുകൊണ്ടൊക്കെ. പിന്നെ ഇവിടെ ചൂടുവെള്ളം വെച്ചിട്ട് കുളിക്കാനും വെച്ചിട്ടുണ്ട്, കുടിക്കാനും വെച്ചിട്ടുണ്ട്. നമ്മുടെ അപ്പുണിക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടുവെള്ളം വെച്ചിട്ടുള്ളത്. അടുപ്പ് കത്തിച്ചിട്ടില്ല ഗായ്സ്. പിന്നെ എന്നിട്ട് ദേ കുഞ്ഞു പറഞ്ഞ പോലെ ഒക്കെ തീർത്തിട്ടുണ്ട്, നേരത്തെ എഴുന്നേൽക്കും, എൻ്റെ കൂടെ തന്നെ എഴുന്നേൽക്കും. അപൂർവമായിട്ട് വലിയ സുഖമില്ലായികയും അതുപോലെ അസുഖങ്ങളൊക്കെ വരുന്ന സമയം മാത്രമാണ് കിടന്നുറങ്ങാറ്. അല്ലെങ്കിൽ അവന് ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് മാറി അപ്പം എഴുന്നേറ്റ് വരും, അതാണ് പതിവ്. പിന്നെ നമ്മൾ അപ്പുണിക്കുള്ള ഷർട്ടും പാൻറ്റും, അതായത് ബുധനാഴ്ച ആയതുകൊണ്ട് കളറിട്ടാൽ മതി. അതുകൊണ്ട് ഞാൻ ആദ്യം എഴുന്നേറ്റിട്ട് ഇതൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത്. വേറെ ഒന്നും കണ്ടല്ല, ചിലപ്പോൾ കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതാദ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഞെട്ടുട്ടോ, അയ്യോ ചേച്ചി ഇന്ന് പത്തിരിയാണല്ലോ, ദോശയും പുട്ടൊക്കെ മാറിയല്ലോ എന്ന്. സംഭവം എന്താണ്, പത്തിരി എല്ലാം ഉണ്ടാക്കും ഞാൻ, കാരണം രാവിലെ പറ്റില്ല എന്നുള്ളത്. കാരണം കുഞ്ഞുണ്ണിയും കൊണ്ടൊന്നും ഒട്ടും പറ്റില്ല കേട്ടോ. അതാണ് ദോശയും പുട്ടൊക്കെ കാരണം പെട്ടെന്നാവുന്നത് ആക്കുന്ന കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഭയങ്കര ടൈമിങ്ങാണ്. പിന്നെ ദേ വെള്ളം വെച്ച് ഉപ്പിട്ട് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. നമുക്ക് പത്തിരിക്കുള്ള വെള്ളമാണ് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പൊടിയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പത്തിരി ഉണ്ടാക്കിയിരിക്കാം, എടുക്കാം. പിന്നെ കുഞ്ഞുണ്ണി കുറേ നേരമായിട്ട് എൻ്റെ മേത്തൊക്കെ തൂങ്ങിയും കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ കുറച്ച് നേരം കൊണ്ടുപോയിട്ട് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ പത്തിരിക്കുള്ള ഞാൻ കുഴച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞുണ്ണി അപ്പുറത്തുനിന്ന് ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഏട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് വേഗം ആക്കിക്കോ, അപ്പുണ്ണീനെ വേഗം വിളിച്ചോ, കുഞ്ഞുണ്ണി ഇളകിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കറി ഉണ്ടായിരുന്നു. അപ്പോൾ മീനാണ്, മീൻ്റെ ഒരു വെള്ളം അല്ലാണ്ട് ഒരു സുഖമല്ല, ചോറും അതേപോലെ എല്ലാം കഴിക്കാൻ കേട്ടോ. അതുകൊണ്ട് ഇന്നലെ മീൻ രാത്രി കൊണ്ടുവന്നിരുന്നു ഏട്ടൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് കറിയൊക്കെ വെച്ച് എൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ട് രാവിലത്തേക്ക്. പിന്നെ പാലെടുത്ത് വെച്ചിട്ട് നമുക്ക് ചായയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടൊന്നും ചൂടാക്കിയെടുക്കണം. പിന്നെ ഇതേ പത്രീൻ്റെ പണി തുടങ്ങുമ്പോഴാണ് നമ്മുടെ കുഞ്ഞു പിന്നെ ഇതേ ബോൾസൊക്കെ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും വന്ന് പിന്നെ ബഹളമായിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ പറഞ്ഞു അവൻ നിൽക്കുന്നില്ല, ഒരു രക്ഷയല്ല, നീ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് എന്നെ തൂങ്ങിയും കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ എടുത്തു, വേറെ ഒരു വഴിയുമില്ല. ഇനി നമ്മൾ എന്താ പറയുന്നത്, പത്രിയൊക്കെ ചുടാനുണ്ട്, കുറേ ബോൾസ് ആക്കി വെക്കാനുണ്ട്, ഒന്നും നടന്നില്ല. ഇതാണ് അവസ്ഥ കണ്ടില്ല, മൂക്കൊക്കെ ഒലിപ്പിച്ചിട്ട് കരഞ്ഞു വിളിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. രാവിലെ ആയാലും അവൻ അങ്ങനെയാണ്, ഞാനടുത്ത് വേണം. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടേ കളിയെല്ലാം തുടങ്ങുള്ളൂ അവന്. പിന്നെ വെയ്യാത്തതും കൂടെ അല്ല, അതിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. പിന്നെയും കുറച്ച് നേരം എന്തൊക്കെയോ പറഞ്ഞ് കുറച്ച് പാലൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഇതേ പത്രിക്കുള്ള എല്ലാം ഇങ്ങനെ ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ അപ്പുണ്ണിക്കുള്ള സ്നാക്സ് ആക്കണം. അപ്പോൾ ഇന്നലെ പറഞ്ഞു ഏട്ടനോട് പൊട്ടറ്റോ ബിസ്ക്കറ്റ് തന്നെ വേണം, അച്ഛൻ എനിക്ക് പൊട്ടറ്റോ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇന്നലെ വരുമ്പോൾ കൊണ്ടുവന്നെയാണ്. അപ്പോൾ ഇന്ന് ഇത് മാത്രമാണ് ആക്കി കൊടുക്കുന്നത്. അവന് ഇഷ്ടമില്ലാത്ത എന്താക്കി കൊടുത്താലും അവൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ നിൽക്കുന്നത്? അപ്പോൾ അവന് ഇഷ്ടമുള്ള സാധനം തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ പത്തിരി ഇതേ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഒരു അതിശയൊക്കെ തോന്നും, കാരണം അധികം വീഡിയോസിലും ദോശയായിരിക്കും, ഒന്നിലേ പുട്ടായിരിക്കും. അപ്പോൾ കുഞ്ഞുവിൻ്റെ അവസ്ഥ ഉണ്ടില്ലേ, കുഞ്ഞുവിനൊക്കെ വെച്ചിട്ട് പത്രിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ വേണം. പിന്നെ അവർ രാവിലെ ഭയങ്കര വാശിയാണ്, കാരണം ഞാൻ തന്നെ എടുക്കണം അവന്, ആരുണ്ടെങ്കിലും എടുത്താലും നിൽക്കില്ല. പിന്നെ ചായ ദേ ആക്കിയിട്ടുണ്ട്, ചായക്കുള്ള പാല് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കോഫി ഉണ്ടാക്കണം കേട്ടോ വിചാരിച്ചത്. അപ്പോൾ കാപ്പിപ്പൊടി നമുക്ക് ഇടണം. പത്രി ഓരോന്നോരോന്നായിട്ട് ആക്കിയിട്ടുണ്ട്. എന്തായാലും അപ്പുണ്ണിക്കുള്ളതൊന്നും ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞിന് കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് മതിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അപ്പുണ്ണിക്കാണ്, അപ്പുണ്ണിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ആദ്യം പോകുന്ന ആൾ കേട്ടോ. എട്ടരയാകുമ്പോൾ അവൻ പോകും. അങ്ങനെ അവനുള്ള ചപ്പാത്തി അല്ല പത്തിരി എടുത്തിട്ടുണ്ട്. പത്തിരി കറി വേണ്ട, അമ്മയെ കറി തരുവാൻ പറഞ്ഞിട്ട് ചായയിൽ കാപ്പിയിൽ മുക്കിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് വിടുന്നത്. പിന്നെ കുറച്ചുകൂടെ പത്തിരി എല്ലാം ഉണ്ടാക്കി അവൻ എടുത്തുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഒരു കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ട് പത്തിരി ഉണ്ടാക്കിയിട്ടാണ് എന്തെല്ലാം സെറ്റാക്കിയത്. പിന്നെ ഏട്ടനും ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, ഏട്ടന് പത്തിരി എടുത്ത് വെച്ചു, ഇനി കറിയും കൂടെ ഒഴിച്ചിട്ട് ഏട്ടനും കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഏകദേശം അവനെ പിടിച്ചിട്ടും എടുത്തിട്ടും കുറച്ച് നേരം കാർട്ടൂൺ കാണിപ്പിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ പത്രിയെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടനുള്ള ഭക്ഷണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേ ആവശ്യത്തിന് എനിക്കും കഴിക്കാനുണ്ട്, പിന്നെയും ഉണ്ട് കേട്ടോ പത്രി ഇരിക്കുന്ന. അങ്ങനെ പിന്നെ രാവിലെ തന്നെ കണ്ടില്ല, പിന്നെയും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുണ്ണീനെ ഏട്ടൻ കൊണ്ടാക്കി വന്നപ്പോഴത്തേക്കും നല്ല മഴയാണ്. പിന്നെ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പഠിപ്പിച്ച് വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പെട്ടെന്നാണ് ഈ മഴ വന്നത് കേട്ടോ. പിന്നെ ഞാനും ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. നല്ലോണം ചൂടുള്ള ഒരു ഗ്ലാസ് കാപ്പി എടുത്തിട്ടുണ്ട്, ബ്രൂ കോഫിയാണ്. പിന്നെ പത്തിരിയും അതുപോലെ മീൻകറിയും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ രാവിലെ കടിയൊന്നും കഴിച്ചാൽ ഒരു ഉണർവൊന്നും കിട്ടില്ല. എനിക്ക് നല്ല ചോറും തലേൻ്റെ ചോറും കറിയൊക്കെ വേണം, എനിക്കതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. പണ്ടേ മുതൽ ഞാൻ ശീലിച്ചത് അങ്ങനെയാണ്, എനിക്ക് ചോറ് വേണം. ഞങ്ങളെ വീട്ടിൽ അധികം അങ്ങനെ കടി ഉണ്ടാക്കാറില്ല, പിന്നെ ഉണ്ടാക്കുക വൈകുന്നേരമൊക്കെയാണ് കേട്ടോ. രാവിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ചോറ് കഴിക്കാനാണ്. അച്ഛൻ കൊല്ലത്തായതുകൊണ്ട് അച്ഛൻ അങ്ങനത്തെയൊക്കെ ആയിരുന്നു ഇഷ്ടം, ചോറ് തലേന്നത്തെ കറി അങ്ങനെയൊക്കെ ആയിരുന്നു ഇഷ്ടം. അപ്പം നമ്മളും അതാണ് ശീലിച്ചിട്ടം. അങ്ങനെ അടുക്കളയൊക്കെ ഏകദേശം ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വലിച്ചു നിരന്ന് കിടക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിന് കുറച്ച് കുറുക്കൊക്കെ കൊടുത്തിട്ട് അവനെ സെറ്റാക്കി അവിടെ കുറച്ച് നേരം കളിപ്പാട്ടൊക്കെ കൊണ്ടിട്ടിട്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ചറപ്രാന്ന് കിടക്കുമ്പോൾ തന്നെ പ്രാന്ത് കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വാരിപ്പെറുക്കി കൊട്ടത്തളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്ന ഒരു സമാധാനമാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ ഒന്നും, എന്നാലേ കാണുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. ഇതിങ്ങനെ ചറപ്രാന്ന് കിടക്കുമ്പോൾ തന്നെ പേടിയാവും, ദൈവമേ ഇതൊക്കെ എപ്പോഴാണ് തീരാന്നുള്ളൊരു ടെൻഷനാണ്. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും മുഴുവനൊന്നും ഇപ്പോൾ കിഴികൾ നടക്കില്ല, കാരണം കുഞ്ഞുണ്ണി എപ്പോഴാണ് എഴുന്നേക്കുക വരികയെന്നൊന്നും അറിയില്ല. കുറുക്ക് കൊടുത്തിട്ട് അവനൊന്ന് ഉറക്കാൻ നോക്കി, പക്ഷേ ആശാൻ ഉറങ്ങിയില്ല. അപ്പം ഞാൻ കളിപ്പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷേ അത് നടന്നിട്ടുണ്ടായില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണി പിന്നെ ഇളകി. പിന്നെ മീൻകറിയൊക്കെ ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ചട്ടിയും അതും ഇതൊക്കെ കഴുകാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ പാത്രങ്ങളെല്ലാം പറ്റുന്നത്ര കഴുകി എടുത്തിട്ട് നമ്മുടെ കുഞ്ഞുനൊന്നും കൂടെ ഉറക്കി നോക്കണം. അതിനുശേഷം അടിച്ച് വാരി തുടക്കലൊക്കെ നടക്കുള്ളൂ, അലക്കൽ അങ്ങനത്തെ പരിപാടിയൊക്കെ അവൻ ഉറങ്ങിയാലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ അടിച്ച് വാരുമ്പോഴും കൂടെ ഉണ്ടാകും, തുടയ്ക്കുമ്പോഴും കൂടെ ഉണ്ടാകും. തുടയ്ക്കുമ്പോൾ ഉണ്ടെങ്കിൽ പിന്നെ ഒരു പത്ത് വീഴ്ച ഉറപ്പാണ് എൻ്റെ പുറകെ നടന്നിട്ട്. അതുകൊണ്ട് അവൻ ഉറങ്ങാണ്ട് തുടയ്ക്കലും അടിക്കലൊന്നും നടക്കില്ല. പിന്നെ ഇതേ ഏട്ടൻ ഇന്നലെ വരുമ്പം ഗുണ്ടിൽപേട്ടയിൽ പോയിരുന്നു. അപ്പോൾ എന്താണ് പപ്പായയും കർമൂസും അതുപോലെ തന്നെ ബട്ടർഫ്രൂട്ടൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നോക്കിയാൽ പച്ചയായിരുന്നു കേട്ടോ, കരിയും പച്ചയായിരുന്നു. ഇത് പിന്നെ പെട്ടെന്ന് പഴുക്കുമല്ലോ, നല്ല മൂത്തിട്ടുണ്ട്. അത് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് പഴുക്കും. ഈ ഒരു ജ്യൂസ് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പുണ്ണി കുടിക്കാറില്ല, എനിക്കും വലിയ കുഴപ്പമില്ല, എന്നാലും ഏട്ടനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പം അതും കൊണ്ടുവന്നിട്ടുണ്ട്, പപ്പായയും കൊണ്ടുവന്നിട്ട്. പപ്പായ നല്ലോണം പഴുത്തിട്ടില്ല, എന്നാലും പഴുപ്പ് വന്നിട്ടുണ്ട്. രണ്ട് ദിവസം കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് നല്ല പഴുത്തുള്ളൂ കേട്ടോ. ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്നപാട് പറഞ്ഞാൽ മുറിച്ച് കഴിച്ചിരുന്നു കേട്ടോ. പപ്പായ അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നേ. പിന്നെ മുത്താറിത കുഞ്ഞുവിന് വൈകുന്നേരത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ തലേന്ന് രാത്രി ഇട്ട് വെച്ചാണ്. പിന്നെ ദോശയ്ക്കുള്ള ഉഴുന്നും പച്ചരിയും വിട്ടിട്ടുണ്ട്. ഇതാണ് ഇന്നലെ നമ്മൾ കഴിച്ച പപ്പായ. ചെറുത് മുറിച്ച് ഇന്നലെ ഒരു അരക്കഷ്ണം കഴിച്ചിരുന്നു, ഇളം പഴുപ്പേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള കറിക്കുള്ള തയ്യാറെടുപ്പാണ്. കറിക്ക് നമ്മൾ എന്താ പറയുന്നത്, കടച്ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. പിന്നെ ചോറാക്കിയിട്ടുണ്ട്, ചോറ് അടുപ്പത്ത് വേവുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി, അതിനാവശ്യമായ വെളുത്തുള്ളിയും പിന്നെ എന്താ പറയുന്നത് ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അതും കൂടെ ആയിട്ട് നമുക്ക് കറി ആയിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റായി ഗൈസ്. പിന്നെ അതേ തേങ്ങ ചിരവിയിട്ട് വറുത്തരച്ചിട്ട് നമുക്ക് കടച്ചൊക്കെ വെച്ച അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചൊരു തേങ്ങ ചിരവിയും കൊണ്ടിരിക്കുകയാണ്. തേങ്ങ ചിരവിയിട്ട് വറക്കലൊക്കെ ഒരു ടാസ്ക്കാണ്. നമ്മുടെ കുഞ്ഞു കുറച്ച് നേരം ഉറങ്ങിത്തന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ വേഗം തേങ്ങയൊക്കെ ആക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പത്തിരി ചൂടൽ തന്നെ കുറേ ടൈം എടുത്തോണ്ട് ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും ദോശ കിട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പണി പാടുന്നു വിചാരിച്ചിട്ട് രാവിലെ തന്നെ മറക്കാണ്ട് ദോശയ്ക്ക് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കുഞ്ഞു എന്താ പറയുന്ന ഒരു ഒക്കത്തുണ്ടെങ്കിലും അവനെ വെച്ചുകൊണ്ട് ദോശയൊക്കെ ചൂടാൻ ഭയങ്കര കുഴപ്പമില്ലാത്ത സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ പത്തിരിയൊക്കെ ആകുമ്പോൾ ഉരുട്ടണം, അതുപോലെ തന്നെ ഇപ്പുറം പ്രസ് ചെയ്യണം, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവനെ കൊണ്ട് ഒട്ടും പറ്റില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, പിന്നെ ഒരുറക്കമൊക്കെ കഴിഞ്ഞ് ആശാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതേ കറിക്കുള്ള വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. വേവിച്ച് പിന്നെ നമുക്കിത് വറുത്തരച്ചിട്ട് തേങ്ങയെല്ലാം വറുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് എന്താണ് ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം വെണ്ണ പോലെ അരച്ചെടുക്കാം. എന്നിട്ട് പിന്നെ ആ കൂട്ടിലേക്ക് ഒഴിച്ചിട്ട്, അതായത് വേവിച്ച് വെച്ച ചക്കയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതേ വറവിട്ടെടുക്കുക. നല്ലൊരു ചിക്കൻ കറി കൂട്ടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. നമുക്കിതിൻ്റെ കൂടെ എന്താ പറയുക, ചോറിനും കഴിക്കാം, അതുപോലെ എല്ലാ കടികൾക്കൊക്കെ കഴിക്കട്ടോ, അടിപൊളിയാണ് കേട്ടോ. കടച്ചക്ക എന്നാണ് ഇവിടെ പറയുന്നത്, ഒരു ചെറിയ ചക്കയല്ലേ, അതാണ് കടച്ചക്ക. നിങ്ങളവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ചക്കയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഇന്നലെ വെച്ച മീൻകറിയുടെ ചാറിരിപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ മീൻ വറുത്തത് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് മീനോ മീനാണ് കേട്ടോ. അതും അയില, മത്തിയാണെങ്കിൽ മറ്റേ മുള്ളുള്ള മത്തി ആയതുകൊണ്ട് പിന്നെ ഞാൻ അത് വാങ്ങാറില്ല, അതുകൊണ്ട് അയില തന്നെയാണ് കേട്ടോ വാങ്ങാറ്. പിന്നെ അതേ കർമൂസ, ബാക്കിയുള്ള കർമൂസ മുറിച്ച് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കറി കണ്ടില്ല, ഇങ്ങനെ ഉടഞ്ഞ് വരും. നമ്മളൊരു ഉരുളക്കിഴങ്ങാരും തെറ്റിദ്ധരിക്കേണ്ടേ, ചക്ക തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ കറി കുറച്ച് മീൻചാറൊഴിച്ചിട്ടുണ്ട്.
പിന്നെന്താ മീൻ വറുത്തതും കൂടെ എടുത്തിട്ടു കേട്ടോ. അപ്പം ഇന്നത്തെ ഉച്ചത്തേക്ക് ഇതൊക്കെയാണ്. അപ്പം ഇത് കൂട്ടി നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയുള്ള ഡെയിലി വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ദിവസം ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ കാഴ്ച തരാനും പറ്റില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാത്തൊരു എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സീ യു.